ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ അടുത്ത പ്രസിഡന്റ് പദവിയിലേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകളിലും കമല ഹാരിസ് എന്ന പേര് തന്നെയാണ് മുൻഗണനയിൽ ഉള്ളത്. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ വംശജ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല. കൊറോണ കാലത്തെ ആദ്യ അമേരിക്കൻ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നവരുടെ കൂട്ടത്തിൽ കമല ഹാരിസും ഒപ്പം ആപ്പിൾ കമ്പനി മേധാവി ടിം കുക്കും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് സൂചന. ഈ മാസം 22 വാഷിംഗ്ടണിൽ എത്തുന്ന നരേന്ദ്രമോദി പിറ്റേ ദിവസമാണ് അമേരിക്കൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസും നരേന്ദ്രമോദിയും ആദ്യമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പലപ്പോഴും വിരുദ്ധാഭിപ്രായം പ്രകടിപ്പിക്കാറുള്ള കമല ഹാരിസുമായുള്ള കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നോക്കിക്കാണുന്നത്. കമലയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടുകളും ജമ്മുകാശ്മീർ വിഷയത്തിലെ നിലപാടുകളും ഇന്ത്യക്ക് അനുകൂലമല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ മോദിയും കമല ഹാരിസും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കമല ഹാരിസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാവുകയും കൂടുതൽ ഇന്ത്യ അനുകൂല സമീപനം അവർ കൈക്കൊള്ളുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിനുമേറെ ഗുണകരമാണ്. അമേരിക്കയിൽ മുന്നേ നടത്തിയ യാത്രകളിൽ പ്രമുഖ വ്യവസായികളെയും സാങ്കേതിക വിദഗ്ധന്മാരെയും കണ്ടിരുന്ന നരേന്ദ്രമോദി ഇത്തവണയും തന്റെ പതിവ് രീതി തെറ്റിക്കുന്നില്ല. ആപ്പിളിന്റെ മേധാവി ടിം കുക്കുമായി നരേന്ദ്രമോദി പ്രത്യേക കൂടിക്കാഴ്ചയാണ് നടത്തുന്നത്. ഇന്ത്യയിൽ വലിയ തോതിൽ മുതൽ മുടക്കിക്കൊണ്ടിരുന്ന ആപ്പിളുമായി വിവിധ മേഖലകളിലെ സഹകരണമായിരിക്കും ചർച്ചയാവുക. അമേരിക്കൻ സന്ദർശനത്തിൽ ക്വാഡ് സഖ്യത്തിലെ രാഷ്ട്രത്തലവന്മാരും ഒത്തുചേരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും ജപ്പാൻ പ്രധാനമന്ത്രി യോഷി ഹിദേ സുഗ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർ നരേന്ദ്രമോദിക്കും മറ്റ് വിദേശകാര്യ മന്ത്രിമാർക്കുമൊപ്പം ക്വാഡ് സഖ്യ യോഗത്തിൽ പങ്കെടുക്കും. 24 ക്വാഡ് സഖ്യ സമ്മേളനം നടക്കുന്നത്. നവംബറിൽ ബ്രിട്ടനിലെ ഗ്ലാസ്ഗോയിലെ പരിസ്ഥിതി ഉച്ചകോടിയിൽ എടുക്കേണ്ട നിലപാടുകളും ക്വാഡ് പൊതുയോഗത്തിൽ 4 ചർച്ച ചെയ്യും. നരേന്ദ്രമോദി തൊട്ടടുത്ത ദിവസം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന വിഷയത്തിൽ ഇന്ത്യയുടെ നയങ്ങളും സൗരോർജ മേഖലയിലെ മുന്നേറ്റവും ഐക്യരാഷ്ട്രസഭ പ്രത്യേകമായി അഭിനന്ദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഒരു യാത്ര അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയാണ്.